ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഇനേബിൾ വെക്കാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കാണിക്കുന്നില്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ മാത്രമാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാ ദിവസവും വലിയ ഡിഫറെൻ്റ് ഒന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ അത് കഴിച്ചിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ അത് ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ചിക്കൻ്റെ റെസിപ്പി കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുകയാണ്. ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യാം. ഈ ഒരു ചിക്കന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, ഇത്തിരി വിനീഗർ കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ തയ്യാറാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ ചെറിയുള്ളി, ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തൊലിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തൊലിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ചെറിയ മുളകാണ്. ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും, മാത്രമല്ല കൊളസ്ട്രോളൊക്കെ കുറയാനും വളരെ നല്ലതാണ്. ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല എരിവും കിട്ടും, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, അതുപോലെ ഈ ഒരു ചെറിയ മുളക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ഇതിലേക്ക് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇനി ഈ അരച്ചെടുത്ത പേസ്റ്റ് നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ടൈം വെച്ച ശേഷം ഇന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ലേബേബിനെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ അവൾക്കിനെ മേലും തലയിലൊക്കെ എണ്ണ തേച്ച് കൊടുക്കണേ. അതിനുശേഷം കുളിപ്പിച്ച് കൊടുക്കണം. ഞാൻ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ കുട്ടികളെ എണ്ണിച്ചിട്ടുണ്ടെങ്കിൽ കുളിപ്പിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കുളിപ്പിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ ലേഹമോളെ കുളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നേഹമോളെ കൂടെ ഒന്ന് എണ്ണയിച്ച് കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ അവളെ കുളി കഴിഞ്ഞിട്ട് ഇനി ഫുഡും കൂടെ കൊടുത്താലുള്ളൂ. എൻ്റെ ഏകദേശമൊക്കെ ഒന്ന് പണികളൊക്കെ തീർന്നു കിട്ടുക. ബേബീസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് എത്തിയിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ലേബേബിന് ഉറക്കമായിരുന്നു. അപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട് കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ജ്യൂസ് തയ്യാറാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ചിലതൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് പാകമായി കഴിഞ്ഞാൽ ഇങ്ങനെ പഴുത്ത് ചാടിയിട്ടുണ്ട്. ഈ ഫാഷൻ ഫ്രൂട്ട് നല്ല പുളിയായിരിക്കും, പക്ഷേ അത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാൻ അങ്ങനെയും പറ്റും. അതുപോലെ ജ്യൂസായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഇതുപോലെ ഫാഷൻ ഫ്രൂട്ടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ഇല്ലാത്ത സമയത്ത് ഒരു ജ്യൂസ് കുടിക്കണം തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയിട്ട് രണ്ടെണ്ണം പറിച്ച് കൊണ്ടുവന്നാൽ നല്ലൊരു ജ്യൂസ് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊക്കെ വലുതാവാനുണ്ട്. ചിലതൊക്കെ ആകുന്നേ ഉള്ളൂ, പാകമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 എണ്ണമാണ് കുറച്ച് നല്ലത്. മറ്റേത് ചെറുതായിട്ട് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ ആ പൾപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പൾപ്പ് ഇതിലേക്ക് ഇട്ട ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പഞ്ചസാര ഒട്ടും ചേർക്കാതിരിക്കാൻ കഴിയില്ല, ഭയങ്കര പുളിയാണ്. അപ്പോൾ കഴിയുന്നതും കുറവാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് അടിച്ചെടുത്തത് ഇതൊന്ന് നന്നായിട്ട് അരിച്ചൊഴിക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചിട്ട് കുടിക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു ദൂരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറച്ച് കസ്കസ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് കുടിക്കുന്നത്. അതിടയ്ക്ക് കടിക്കുന്നൊരു ടേസ്റ്റ് അല്ലേ, അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു വ്ലോഗ് ഇത്ര തന്നെ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ബൈപ്പാസിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും വിചാരിക്കും വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. കൂടുതലൊന്നുമില്ല, ഇവിടെ ഒരു നടക്കാനുള്ളൊരു ഫുട്പാത്തൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ നടക്കാനൊക്കെ വരാറുണ്ട്. പിന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള എക്സസൈസിനൊക്കെ വേണ്ടിയുള്ള ചെറിയൊരു എക്യുപ്മെൻസുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ പർച്ചേസിന് ശേഷം ഞങ്ങൾ രാത്രിക്കുള്ള ഫുഡ് മേടിച്ചിട്ട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഡൈൻമേ ലൈഫ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്ത് കൂടി പോയിട്ടുണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള ഇതുപോലെ വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും തിൽ ദെൻ ബൈ ബൈ.